ഹലോ, നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ പോയത് നിസാം മ്യൂസിയം. ഇതാണ് നിസാം, അവസാനത്തെ നിസാമാണത്, ഉസ്മാൻ അലി ഖാൻ. അദ്ദേഹത്തിൻ്റെ സിൽവർ ജൂബിലി സെലിബ്രേഷന് കിട്ടിയ ഗിഫ്റ്റുകളും ആർട്ടിക്കിൾസും, അവർ യൂസ് ചെയ്ത ആർട്ടിക്കിൾസും ഒക്കെയാണ് ഈ മ്യൂസിയത്തിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. നിസാമിൻ്റെ സമയത്ത് അവർ ഉപയോഗിച്ച പാത്രങ്ങൾ, ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസ് ഇതൊക്കെയാണ്. എല്ലാം ഗോൾഡും സിൽവറും ഡയമണ്ടുമാണ്. ഇതൊരു ബുദ്ധ ടെമ്പിളിൻ്റെ മിനിയേച്ചർ ആണ്, അത് ഗോൾഡിലാണ്. ഇതൊരു ഗോൾഡൻ ടിഫിൻ ബോക്സ് ആണ്, 2 kg ഗോൾഡിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ അവിടുത്തെ ഫർണിച്ചറൊക്കെ ആൻറ്റിക് ഫർണിച്ചറാണ്, കൊത്തുപണികളൊക്കെ ആയിട്ടുള്ളത്. എല്ലാം നല്ല മനോഹരമായിട്ടുള്ളതാണ്. ഇതൊക്കെ യൂട്ടൻസിൽസ് ഒക്കെയാണ്, കൊച്ചു കൊച്ചു മെഷറിംഗ് കപ്സ്. പിന്നെ ഇത് അവർ അന്ന് യൂസ് ചെയ്ത ചെരുപ്പുകളും ഡ്രസ്സുകളും, പിന്നെ അവർ യൂസ് ചെയ്ത 176 feet ലോങ് ആയിട്ടുള്ള വാർഡ്രോബ് ഫേമസ് ആണ്. അതിൻ്റെ ഫുൾ പിക്ചർ കിട്ടിയിട്ടില്ല നമുക്ക്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചൗമാല പാലസിലേക്കാണ് പോയത്. പാലസ് നല്ല അടിപൊളി തന്നെയാണ്. ക്രിസ്റ്റൽ ലൈറ്റ് കൊണ്ടുകളും ജൂമറുകളും ഒക്കെ തൂക്കി പാലസിൻ്റെ ഉൾഭാഗം നല്ല രസമാണ് കാണാൻ. പാലസ് പെയിൻറ്റിങ്ങൊക്കെ പോയിട്ട് കുറച്ച് ഡള്ളാണ്, എന്നാലും കാണാൻ നല്ല മനോഹരം തന്നെയാണ്. ഒരുപാട് വലിയൊരു ഏരിയയിൽ മൊത്തം പാലസ് തന്നെയാണ്. അവിടെ കട്ട് ചെയ്ത് നിർത്തിയ ഒരു ട്രീ ഭയങ്കര ഭംഗിയാണ്. അത് ശരിക്കും ആർട്ടിഫിഷ്യൽ ട്രീ ആണെന്നേ തോന്നുന്നു, പക്ഷേ അത് ഒറിജിനൽ ട്രീ തന്നെയാണ്. പിന്നെ നമ്മളവിടെ പ്രിൻസസ്സും കിങ്ങും ക്വീനും ഒക്കെ ആയിട്ട് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത് നമ്മൾ പോയത് സ്നോ വേൾഡിലേക്കാണ്. സ്നോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്നോ സെറ്റ് ചെയ്ത ഒരു പ്ലേസാണ്. 0 degree അവിടെ, ഫുൾ ഐസാണ്. നാലുപാടും നല്ല ഭംഗിയാണ്. പിന്നെ ഉപ്പ് പരത്തിയിട്ട പോലെയാണ് അവിടെ ഐസ് കിടക്കണത്. കുഞ്ഞാവേയും ഞാനും ഒക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. സ്നോ വേൾഡ് തന്നെ മറ്റൊരു പാർട്ടാണ് ഹൊറർ ഹൗസ്. അധികം പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് തന്ന് ഉള്ളിൽ കയറ്റി വിട്ടു. ഞാനും കുഞ്ഞാവേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പേടിപ്പെടുത്തുന്ന രൂപങ്ങളും മൂവിങ് രൂപങ്ങളും ഗോസ്റ്റും ശരിക്കും പേടികളാക്കുന്നത് തന്നെയായിരുന്നു. എങ്ങനെയൊക്കെയോ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്നു, പേടിച്ച് വരച്ച് എല്ലാം കണ്ടിട്ട് അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ട്. ഞാൻ പേടിക്കേണ്ട വെച്ചിട്ട് ഞാൻ കുറച്ച് ധൈര്യം ആർട്ടിഫിഷ്യലായി സംഭരിച്ച് വെച്ചിട്ടാണ്. കുറേ മൂവിങ് ഒബ്ജക്ട്സും പിന്നെ നമ്മുടെ നേരെ വരുന്ന ഗോസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും കുറവ് തന്നെയായിരുന്നു അതിനെ. പുറത്ത് കയറിയാണ്, ഔട്ട്സൈഡിലേക്ക് എക്സിറ്റ് ആവാൻ വേറൊരു വഴിയാണ്. അവിടെ എത്തിപ്പെട്ടേ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് പെട്ടെന്ന് ഓടിക്കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. കയറുമ്പോൾ അവർ പറഞ്ഞു മൊബൈൽ ലൈറ്റ് ചാലു ആക്കിയിട്ട് ഉള്ളിൽ കയറിയാൽ മതി. അത്ര പേടിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ഒട്ടും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ റിയലി ശരിക്കും
ഗോസ്റ്റാണ് കേട്ടോ, വൈറ്റ് ഡ്രസ്സില്. അതിനടുത്ത് തന്നെ മിറർ ഹൗസാണ്. മിറർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു വഴികളും കാണില്ല. നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് അതിൽ അകത്തേക്ക് എൻട്രി കിട്ടുക. കാരണം ഗ്ലാസ്സിൽ നമ്മുടെ കയ്യിൻ്റെ മാർക്സൊന്നും വരാതിരിക്കും. അത് മിക്കവാറും എല്ലാവരും അതിനകത്ത് പോയി ആ വഴി തെറ്റിയിട്ടാണ് തുറന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഗാർഡ്സ് ഉണ്ട് അവിടെ നമ്മളതിനെ പുറത്തേക്ക് കൊണ്ടുവരാം. അടുത്ത സെക്ഷൻ അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള റൂമാണ്. അവിടെ എല്ലാ തിങ്സും അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് വെച്ചിട്ടുണ്ടെ. അതിനകത്ത് ഫോട്ടോ എടുത്താൽ നമ്മൾ തലകീഴായി നിൽക്കുന്നതായിട്ട് തോന്നും. അത് നല്ലൊരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. സ്നോ വേൾഡിൻ്റെ എൻട്രി കിട്ടുന്നതിന് മുന്നിലുള്ളൊരു വെയിറ്റിംഗ് ആയിട്ടുള്ളതാണ് ഇവിടെ. എല്ലാവരും നല്ല കോട്ടും സൂട്ടും ഗംബൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് അതിനകത്തേക്ക് എൻട്രി. കാരണം അവിടെ മൊത്തം വയസ്സായതുകൊണ്ട് എല്ലാവർക്കും വൺ ആൻഡ് ഹാഫ് അവറാണ് ടൈമിങ്. പക്ഷേ എനിക്കൊന്നും ഫുൾ വൺ ആൻഡ് ഹാഫ് അവർ നിൽക്കാൻ പറ്റിയില്ല. നമ്മളൊക്കെ അതിൻ്റെ മുന്നേ തന്നെ പുറത്തിറങ്ങി. അത്രയ്ക്കും സീവിയർ ആയിട്ടുള്ള തണുപ്പാണ്. കാണുന്നതൊക്കെ ഐസാണ്, നല്ല മനോഹരമാണ്. നമ്മൾ ഈ കാശ്മീരൊക്കെ കണ്ടിട്ടില്ലേ ഒരു വീഡിയോകളിലൊക്കെ, അതുപോലെ മൊത്തം ഐസ് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് മാത്രം. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അവിടെ എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്യുന്നതന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഐസ് ബ്ലോക്സും ഒക്കെ ഉണ്ട്, ഇരിക്കാനൊക്കെ ഐസ് ബ്ലോക്സാണ്. ബോള് കളിക്കാം, പിന്നെ അവിടെ ഇതുണ്ട്, ഡി ജെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, പിന്നെ ഒരു സ്ലൈഡും ഉണ്ട്, ഐസ് സ്ലൈഡിങ്ങും ഉണ്ട്. പിന്നെ മെറി ഗോ റൗണ്ടും ഉണ്ട് ഐസിൽ കൂടെ. നമ്മൾ രണ്ടിലും കയറിയായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐസ് എറിഞ്ഞ് കളിക്കൽ തന്നെ കൂടുതൽ. ഇനിതാ ഐസ് സ്ലൈഡിങ് ആണ്, പിന്നാവ തോന്നുന്നു. അവിടെ ചെന്ന എല്ലാവരും കുട്ടികളാവും. പിന്നെ അവിടെ ചാൻസ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇനി ഒന്ന് ഐസ് സ്ലൈഡിങ് ചെയ്ത് നോക്കി. ഐസ് വാരി കളിക്കൽ തന്നെ അവിടുത്തെ മെയിൻ ഹോബി. പിന്നെ പാട്ടും സ്ലൈഡും. ഞാൻ തണുത്തിട്ട് ഒരു സൈഡായി, ഞാൻ ഒരു മൂലയ്ക്ക് നിന്ന് ഞാൻ വീഡിയോ എടുത്തു. അത്ര തന്നെ എനിക്ക് അത്ര തണുപ്പ് പറ്റുന്നില്ലായിരുന്നു. അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, അവൾ ശരിക്കും എൻജോയ് ചെയ്തു അതിനകത്ത്. ഐസ് സ്ലൈഡിങ് മെറി ഗോ റൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ രണ്ടുപേരും കയറി.
കയറിയായിരുന്നു. നല്ല രസമായ ഒരു എക്സ്പീരിയൻസ് ആണത്. ഹൈദരാബാദിലെ മറ്റു കാഴ്ചകൾ ഇനി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.